ട്രാക്ടർ പരേഡിനിടയിലെ അതിക്രമങ്ങളുടെ ചുവടുപിടിച്ച് കർഷക സമരത്തെ മുച്ചൂടും മുടിപ്പിച്ച് കളയാം എന്ന് കരുതിയ കേന്ദ്ര സർക്കാരിന് പക്ഷേ അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് കിട്ടുന്നത്. ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലെ ഗാസിപ്പൂർ കർഷക സമരത്തിൻ്റെ ഒരു പ്രധാന വേദിയാണ്. ഗാസിപ്പൂരിൽ പോലീസിനെയും കേന്ദ്രസേനയെയും ഉപയോഗിച്ച് കർഷകരെ ഒഴിപ്പിക്കാനുള്ള യോഗി സർക്കാരിൻ്റെ നീക്കം കർഷകരുടെ അതിശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ചെറുത്തുനിൽപ്പ് രാകേഷ് ടിക്കായത്ത് എന്ന ഭാരതീയ കിസാൻ യൂണിയൻ നേതാവിൻ്റെ ഊർജ്ജസ്വലമായ പോരാട്ട വീര്യത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായി. ഒഴിഞ്ഞു പോകണം എന്ന് നോട്ടീസ് നൽകി വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ച യോഗി സർക്കാരിൻ്റെ മുഖത്ത് നോക്കി എന്നെ അറസ്റ്റ് ചെയ്താലും വെടിവെച്ചു കൊന്നാലും ഇവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോകില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുകയായിരുന്നു ടിക്കായത്ത്. ഞങ്ങൾക്ക് കർ വാപ്പസിയില്ല. നിയമങ്ങൾക്ക് എപ്പോൾ വാപ്പസി ഉണ്ടാകുന്നോ അന്ന് ഞങ്ങളും പോകാം എന്ന് ടിക്കായത്ത് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൻ്റെയും ഹരിയാനയുടെയും വിവിധ മേഖലകളിൽ നിന്ന് ഭാരതീയ കിസാൻ യൂണിയൻ്റെ ആയിരക്കണക്കിന് കർഷകർ അവരുടെ കുടുംബങ്ങളുമൊത്ത് ഗാസിപ്പൂരിലേക്ക് എത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായി കർഷകരുടെ ഒഴുക്ക് ഗാസിപ്പൂരിലേക്കുണ്ടായതോടെ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകാൻ തയ്യാറെടുത്തു നിന്ന ജില്ലാ ഭരണകൂടം അന്തിച്ചു. രാത്രി വൈകി പട്ടാളവും പോലീസുമൊക്കെ വണ്ടികളിൽ കയറി അവരുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. ഇത് നൽകുന്ന ഒരു വലിയ സൂചനയുണ്ട്. തിക്രിയും സിംഗുവുമൊക്കെ ഹരിയാനയിലെയും പഞ്ചാബിലെയും സിഖ് കർഷക സംഘടനകളുടെ സമരകേന്ദ്രങ്ങളായിരുന്നുവെങ്കിൽ ഗാസിപ്പൂർ ഉത്തർപ്രദേശിൽ നിന്നുള്ള കർഷകരുടെ പ്രധാന സമരകേന്ദ്രമായിരുന്നു. ഭാരതീയ കിസാൻ യൂണിയൻ എന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ആ കർഷക സംഘടനയുടെ പ്രവർത്തകരായിരുന്നു അവിടെ കൂടുതലായും ഉണ്ടായിരുന്നത്. സിഖുകാരുടെ മാത്രം സമരം എന്നാക്ഷേപിച്ചുകൊണ്ടിരുന്ന ഈ കർഷക സമരം രാകേഷ് ടിക്കായത്തിൻ്റെ ഈ അതിശക്തമായ ഇടപെടലിൽ കൂടി യോഗി പോലീസിനെ മടക്കി അയച്ചതോടെ പൊതുസമൂഹത്തിൻ്റെ പൊതു കർഷകരുടെ സമരമായി മാറുകയാണ്. യു പിയിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ജാട്ട് കർഷകരുടെ വലിയ പിന്തുണ ഈ സമരത്തിന് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കൂടുതൽ കർഷകർ അതിർത്തിയിലെ സമരവേദികളിലേക്ക് എത്താൻ തുടങ്ങുന്നു എന്നർത്ഥം. സിഖുകാരുടെ മാത്രം സമരം ഖാലിസ്ഥാനികളുടെ സമരം എന്നാക്ഷേപിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഹിന്ദി ഹൃദയഭൂമിയിലെ ജാട്ടുകൾ കൂടി ഈ സമരരംഗത്തേക്ക് എത്തുന്നതോടെ അതിനെ അത്തരത്തിലൊരു തീവ്രവാദ ബന്ധം ആരോപിക്കാൻ കഴിയില്ല എന്ന വലിയൊരു യാഥാർത്ഥ്യവുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ബി ജെ പി വെട്ടിലാകുന്ന ഉശിരൻ പോരാട്ടം. യോഗിയുടെ ഒരു ഇടപെടലിലൂടെ അത് കർഷകർക്ക് അനുകൂലമായി മാറുകയായിരുന്നു എന്ന് പറയുന്നതാണ് ഏറെ ഉചിതം.